ആ എന്താ ചാമിച്ച, പൊങ്ങമ്പട അടുത്താഴ്ചയാണല്ലോ, ഇന്നൊക്കെ എന്നെ വന്നിരിക്കുന്നു ഈ നേരത്ത്. അല്ല, ഞാനൊന്ന് ദേവിന്റെ തൊഴുതാ പറഞ്ഞിട്ട് പിന്നെ പിള്ളേരെന്തോ പറയുന്നു കൊങ്ങമ്പട ഇപ്രാവശ്യവും വന്നു ആഘോഷമൊന്നും ഇല്ല പറഞ്ഞു. കൊങ്ങമ്പട ഉണ്ടല്ലോ, മാർച്ച് 18-നാണ് കൊങ്ങമ്പട. അതായത് അമ്പലത്തിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടിട്ട് ആന ഒഴിവാക്കിയിട്ടുണ്ട്, കലാപരിപാടികൾ ഒഴിവാക്കിയിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാ ചടങ്ങുകളും കൃത്യമായി നടക്കും. പിന്നെ വാട്സാപ്പിൽ എന്തെങ്കിലും വന്ന പറയുന്നു പിള്ളേർ അത് കണ്ടു. പിന്നെ അപ്പാ ഈ പരിപാടി പിന്നെ കൊങ്ങമ്പട പരിപാടി ഒന്നും ഇല്ല പ്രാവശ്യമൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാണ്. ക്ഷേത്രം പണിയാണ്, അമ്പലം പണിയാണ് പറഞ്ഞിട്ട് പഴയന്നൂർക്കാവ് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കലാപരിപാടികൾ ഒഴിവാക്കി ആന ഒഴിവാക്കിയിട്ടുണ്ട്, ബാക്കിയെല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്, തട്ടുമ്പക്കൂത്തും പിന്നെ ഈ കൊങ്ങന്റെ കൂടെ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഭഗവാനെ, ഞാനും ദേവിന്റെ ഉമ്മർത്ത് വെച്ച് ആദ്യം നിന്നെ കണ്ടപ്പോ എന്റെ ഖേദം പറഞ്ഞതാണ്, തൊഴുതാ പറഞ്ഞു വന്നതാണ്. ഞാൻ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ വന്നാ പിന്നെ കൊങ്ങം കണ്ടത് നന്നായി എന്നാ നേരത്തെ വരും, നേരത്തെ വരാം. അടിപൊളി നിക്കണ്ടേ, അപ്പൊ കാര്യങ്ങളൊക്കെ ഉണ്ട്, കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. തട്ടിമ്പ പൂത്തൊക്കെ വരുന്നത് കാണാൻ നല്ല രസമാണല്ലോ. പിന്നെ കേരളത്തിലെ ഏക രണോത്സവമാണ് കൊങ്ങമ്പട. രണോത്സവം ചിറ്റൂരമ്മന്റെ കൊങ്ങമ്പട പറഞ്ഞ കേരളത്തിലെ രണോത്സവം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവം ചിറ്റൂർ കൊങ്ങമ്പട മാത്രമേ ഉള്ളൂ. ചരിത്രമൊക്കെ ഒരുപാട് പറയാനുണ്ട്. ആ ചരിത്രമൊന്നും പറയാതിരിക്കാനുള്ള ദേവിയേ, ഇപ്പോഴാണ് മനസ്സ് സമാധാനം. തിങ്കളാഴ്ച കൊങ്ങമ്പടിയാണില്ലേ നിങ്ങളുടെ, നേരത്തെ വരാ അനുഗ്രഹിക്കണോ, നിങ്ങളുടെ എന്റെ അനുഗ്രഹം ഉണ്ടാകണോ. നമ്മുടെ ചാമിയച്ചൻ ഭരണ പോലെ ഉണ്ടല്ലോ. ഓട്ടക്കാരന്മാര് ആരൊക്കെ ഇരിക്കണേ? സന്തോഷല്ലേ, ആ തണലും പറ്റിയിരിക്കാണ് ചാമിയച്ചനാ. എന്താ പറയുന്നത്, ഭഗവാനെ കഴിഞ്ഞ കൊല്ലം കണ്ടതാണ്. അമ്മനെ കാണാനൊക്കെ വന്നു, എന്തിനു പറയുന്നു? ആ കാര്യം പറഞ്ഞു തരാം കേട്ടോളി. ഈ ഫോണില് പിള്ളേരെ ഈ കുറി പിന്നെ നമ്മുടെ കൊങ്ങമ്പടി ഒന്നും ഇല്ല പറഞ്ഞിട്ട് ആരൊക്കെ കൊഴിഞ്ഞു വിട്ടു പറഞ്ഞിട്ട് പറഞ്ഞപ്പോ എനിക്ക് ആകെ സങ്കടമായി. കൊല്ലം കൊല്ലം കാണാൻ വരുന്നതല്ലേ, തട്ടിമക്കൂത്തും പിന്നെ എന്താണ് കൊങ്ങന്റെ പുറപ്പാടും വേറെ ആചാരങ്ങളും നിങ്ങളുടെ കളിയും കാണണ്ട കൂട്ടുമല്ലേ, ഇതൊന്നും ഇല്ല പറഞ്ഞിട്ട് ഗംഭീരമായിട്ട് വേലയ്ക്ക് ഒരു മുടക്കും ഇല്ല. ഞാൻ എഴുന്നള്ളത്തില്ല പരിപാടി പരിപാടിയില്ല. അവിടെ പുനരുദ്ധാരണം നടക്കുകയാണ് പഴയന്നൂർക്കാവിലെ. അപ്പൊ അതുകൊണ്ട് ആ പരിപാടി മാത്രം ഒഴിവാക്കി ബാക്കി എല്ലാ അമ്മയുടെ എല്ലാ ഉത്സവങ്ങളും എല്ലാ ചടങ്ങുകളും ഗംഭീരമായി തന്നെ നടത്തും. വരണം, ഓ വരണോ? നമ്മുടെ സുനിൽ കുട്ടി ഇല്ലേ അവിടുത്തെ കൊളുപ്പറമ്പിലെ കലാഭവൻ നേരിട്ട് വരുന്നു. എന്താ ജാമ്യച്ച, എന്തിനു പറയുന്നു കുട്ടിയെ? നിങ്ങളുടെ കൊങ്ങമ്പടി ഒന്നും ഇല്ല പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാ ദേവിനി ഒന്ന് ചൊവ്വാഴ്ചയല്ലേ തൊഴുതാ പറഞ്ഞിട്ട് വന്നതാണ് പറയുമ്പോ കുട്ടിയൊക്കെ പറഞ്ഞു തന്നു. ആദ്യമേ വിവരം കിട്ടി സന്തോഷത്തോടെ നിങ്ങളുടെ ആട്ടോക്കാരനെ ആര് കാണാനില്ല. ഇനി ടൗണിൽ കൊണ്ട് അങ്ങോട്ട് അവിടെ കൊണ്ട് വിട്ട് അങ്ങോട്ട് അല്ല, അവർ ഇവിടെ ഇരുന്നപ്പോഴല്ലേ നിങ്ങളെയും കൂടി കാണാൻ പറ്റിയത്. എന്താണ് പിന്നെ 42-ാം കൊല്ലം അല്ലേ നിങ്ങളുടെ മണ്ണാത്തി പൊറാട്ട് കളി? ദേവി അനുഗ്രഹിക്കട്ടെ 100 കൊല്ലം കളിക്കേ. ചാമിയച്ചൻ നേരത്തെ എത്തണം, കൊങ്ങമ്പടയ്ക്കും എത്തണം, മലമ്മയ്ക്കും എത്തണം. കൊങ്ങമ്പട തിങ്കളാഴ്ച 18-ാം തീയതി, അത് കഴിഞ്ഞ് 20-ാം തീയതി ബുധനാഴ്ച മലമക്കളി. ബുധനാഴ്ച 9 മണിക്ക് മലമക്കളി തുടങ്ങും. ആദ്യത്തെ പൊറാട്ട് വന്ന് പക്ഷേ ഇതില് 2-ാമത്തെ പൊറാട്ട് ചക്കിലിക്ക്, 3-ാമത്തെ പൊറാട്ടാണ് സന്തോഷിച്ച് വള്ളാത്തി. അത് കേവലം ഫേമസ് ആണ്, ജില്ലയിലെ വെച്ച് ഏറ്റവും ഫേമസ് ആയ ഒരു കളിയുണ്ടെങ്കിൽ സന്തോഷിച്ച് വള്ളാത്തി പൊറാട്ടാണ്. എന്തായാലും തമ്മടിക്ക് വളരെ സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷം കണ്ടതില്, അതെ സന്തോഷമായി, വളരെ സന്തോഷമായി. എന്തായാലും പരിപാടി ഉണ്ടല്ലോ കൊന്നമ്പട, ഒരുപാട് സന്തോഷമായി. ഏത് ഉപരിനെയും വിളിച്ചിട്ട് മെല്ലെ ഞാൻ അങ്ങോട്ട് പോട്ടെ. എവിടേക്കാണ് ഇപ്പൊ പോണേ?
പിന്നെ ഒരേ ചിത്തലാണ് പറഞ്ഞൂണ് 28 പറഞ്ഞിട്ട് ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട, ചാമീച്ചം വരണം പറഞ്ഞ എന്നെ വിളിക്കല്ലേ, പറഞ്ഞും കണ്ട് ഉണ്ണുകല്ലേ നമ്മ മുഖാലോ, ആ എന്താ പറയുക, വേറെ ഒന്നും അല്ലല്ലോ, ചെലവില്ലല്ലോ, പറഞ്ഞോ പറയോ ഉണ്ണോ, ആ എന്നാ പിന്നെ നടക്കട്ടെ, ദേവിന്റെ അവിടെയും വന്ന് പറഞ്ഞതാണ് കേട്ടോളി. അപ്പൊ നേരത്തെ വരാ, എന്നെ കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപിടി. അല്ല പിന്നെ കണ്ണിയാറ് ബുധനാഴ്ച, ബുധനാഴ്ച അത് കഴിഞ്ഞ് കുമ്മാട്ടി പറഞ്ഞത് വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച കുമ്മാട്ടി, തിങ്കളാഴ്ച കൊങ്ങമ്പാല, ബുധനാഴ്ച മലമ, ആ ബുധനാഴ്ച മലമി. ഇങ്ങനെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പരിപാടികള്. കാവ് പണിയാണ് ഇല്ലേ, ആരെങ്കിലും ഒരാള് വരി, എന്നെ അടുത്തോട് പൊക്കി കൊണ്ട് വിട്ടാ മതി, ഞാൻ അവിടുന്ന് അങ്ങോട്ട് പോകാം. ആ ശരി ശരി ശരി, ആ എടുക്കാൻ പറ്റിയ വേറെ ഒരു കാര്യമുണ്ട്. അപ്പളേ നിങ്ങളുടെ അടുത്താണ്, എന്താ പറഞ്ഞ, ഈ മാസം 18-ാം തീയതി, മാർച്ച് മാസം 18-ാം തീയതി തിങ്കളാഴ്ച നമ്മുടെ ചിറ്റൂർ കൊങ്ങമ്പടിയാണ്. അപ്പൊ കൊങ്ങമ്പട ഉത്സവം ഈ സ്റ്റേജ് പരിപാടികളും ആന മാത്രം ഒഴിവാക്കിയിട്ടുള്ളൂ കേട്ടോളി, ബാക്കി എല്ലാ ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ട്. ഏത് ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പോളിൽ എഴുതിയിട്ടുണ്ട് പറഞ്ഞാലേ അതൊന്നും വിശ്വസിക്കാൻ പാടില്ല. ഞാനിതാ കാവില് വന്നു, വേണ്ടപ്പെട്ടവറിനെയൊക്കെ കണ്ടു, വിവരങ്ങളൊക്കെ അറിഞ്ഞു, ആ അറിവ് നിങ്ങൾക്കും അറിയിച്ചു തരികയാണ്. അപ്പൊ 18-ാം തീയതി നമ്മുടെ ചിറ്റൂർ കൊങ്ങമ്പടയ്ക്ക് ഞാനുണ്ടാകും, നിങ്ങളുണ്ടാകില്ലേ? ആ നമ്മുടെ ചിറ്റൂർ കൊങ്ങമ്പടന്റെ ഭാഗമായിട്ടുള്ള മലമക്കളി, ആ 20-ാം തീയതി ബുധനാഴ്ചയാണ്, അത് കാണാനും വരാൻ മറക്കണ്ട. ഏത് നമ്മുടെ സന്തോഷ് ആട്ടൻ്റെ മണ്ണാത്തി പൊറാട്ട് 42-ാമത്തെ കൊല്ലവും കളിക്കുകയാണ് കേട്ടോളി. ആ ശരി, ആ എന്നെ കൊണ്ട് കൂടി അടിക്കോട്, ഏതായാലും സമാധാനമായി, കാര്യങ്ങൾ അറിഞ്ഞില്ല.